പ്രിയ െ കിഡ്സ് സോണിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുകയും വേണം കൂട്ടുകാരെ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണത് സത്യാഗ്രഹം എന്നതിനെ കുറിച്ചാണ് എന്താണ് സത്യാഗ്രഹം എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ എന്താണ് സത്യാഗ്രഹം സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത് എതിർക്കുകയും വേണം ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത് അഹിംസ കൈവെടിയരുത് ഇതായിരുന്നു ഗാന്ധിജിയുടെ സമരമാർഗം അല്ലേ അദ്ദേഹം തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിച്ചില്ല അതിനെ എതിർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഗാന്ധിജിയുടെ മഹത്തായ വചനങ്ങളൊക്കെ നമ്മൾക്ക് അറിയാമല്ലേ അഹിംസ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്തിനെ എതിർക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അഹിംസ അല്ലെ അഹിംസ കൈവടിയാൻ പാടില്ല അപ്പൊ അതാണ് ഗാന്ധിജിയുടെ സമരമാർഗം ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുമ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം ഉയർന്നു സ്വാഭാവികമായി ഉയർന്നു വരികയും അഹിംസ മാർഗത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു അത്തരം കുറെ സമരമാർഗ്ഗങ്ങളെ പറ്റി അല്ലെങ്കിൽ സമരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ പറ്റി നമ്മൾ പറയുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനമാണ് നമുക്ക് പട്ടിക പൂർത്തിയാക്കാമോ എന്ന രൂപത്തിൽ തന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം അപ്പോ സമരങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് നമുക്ക് ആ പട്ടികയിൽ രേഖപ്പെടുത്തേണ്ടത് ആദ്യത്തേത് എന്ത് ചെയ്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലെ ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ സമരം ഏതായിരുന്നു ആ ചമ്പാരൻ സത്യാഗ്രഹമാണ് അത് തന്നെയാണ് ആ പട്ടികയിൽ ആദ്യം തന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ എന്ത് ചെയ്യുന്നു ആ നീലം കർഷകരുടെ ദുരിതങ്ങൾ അതിൽ ഗാന്ധിജി ഇടപെട്ട് നടത്തുന്ന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ കർഷകരുടെ ദുരിതങ്ങൾ അല്ലെ കർഷകരുടെ ദുരിതങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു അവരെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യിപ്പിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു ജന്മിക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് അത് വാങ്ങുകയും ചെയ്യുന്നു അപ്പൊ കർഷകരുടെ ദുരിതങ്ങൾ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണം എന്ന നിലയിലും ചമ്പാരന്റെ പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു സമരത്തിന്റെ അല്ലെങ്കിൽ സത്യാഗ്രഹത്തിന്റെ ഫലമായി എന്ത് സംഭവിച്ചു കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്തത് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകതകളായിട്ട് തന്നിരിക്കുന്നത് അടുത്ത സമരമായിട്ട് നമുക്ക് എഴുതാവുന്നത് ഏതാണ് അടുത്തത് പാഠഭാഗത്ത് സൂചിപ്പിച്ച ഒരു സമരമാണ് ഏതാണ് ആ ഖേഡാ സമരം അല്ലേ ഖേഡ എന്ന് പറയുന്നത് ആ ഗുജറാത്തിലെ ഒരു ജില്ലയായിരുന്നു അന്ന് അവിടെ എന്ത് ചെയ്യുന്നു വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചമ്പാരനിൽ സംഭവിച്ചതുപോലെ തന്നെ വൻ നികുതിയാണ് ജനങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നു അല്ലെ ടാക്സ് കൂടുതലായിട്ട് നികുതി കൂടുതലായിട്ട് ഏർപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പ്രതിഷേധിച്ച് കർഷകർ നടത്തിയ സമരമായിരുന്നു അവിടെയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഖേഡാ സമരം ഉണ്ടാകുന്നത് അവിടെ സർദാർ വല്ലഭായ് പട്ടേലും എന്ത് ചെയ്യുന്നുണ്ട് സമരത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ എഴുതാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സത്യാഗ്രഹ സമരമാണ് ഏതെന്ന് പറയുന്നത് ഖേഡാ സമരം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് എന്താണ് വിളവ് മോശമായ സമയത്തും കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി വർധനവിന് എതിരായിട്ടുള്ള സമരമായിരുന്നു കേടാ സമരം പിന്നൊരു പ്രത്യേകത എന്തായിരുന്നു ഇവിടെയും സമരത്തിന്റെ ഫലമായി എന്തു ചെയ്യുകയാണ് നികുതി അല്ലെങ്കിൽ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന നികുതി നിരക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത് ആ പട്ടികയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സമരം ഏതാണ് അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ അഹമ്മദാബാദ് തുണിമില്ലിലെ സമരം അപ്പൊ അതിന്റെ ആ പട്ടികയിൽ നമ്മൾ മൂന്നാമതായിട്ട് എഴുതുന്ന സമരം അഹമ്മദാബാദ് ിൽ സമരം എന്നാണ് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ നമുക്ക് എഴുതാം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലെ എന്താണ് ആ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ആ അത് തൊഴിലാളികളുടെ കൂലിവർധനവിന് വേണ്ടിയിട്ടായിരുന്നു ഈ സമരം എന്ന് പറയുന്നത് അല്ലെ മില്ലിലെ തൊഴിലാളികളുടെ അല്ലെ തുണിമിൽ തൊഴിലാളികളുടെ കൂലിവർധനവിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു ഈ സമരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നത് ഗാന്ധിജി നിരാഹാര സമരം അനുഷ്ഠിച്ച ഒരു സമരമായിരുന്നു അപ്പൊ നമുക്ക് അതിനകത്ത് അത് ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഗാന്ധിജി നിരാഹാര സമരം അനുഷ്ഠിച്ച ഒരു സമരമായിരുന്നു അഹമ്മദാബാദ് തൊണുമ്പിൽ സമരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് അല്ലെ സമരത്തെ തുടർന്ന് തൊഴിലാളികളുടെ കൂലി അഥവാ വേതനം വർദ്ധിപ്പിച്ചു അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ മൂന്ന് സമരങ്ങളും അവയുടെ പ്രത്യേകതയും എഴുതാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് പാഠഭാഗത്ത് വരുന്ന ഒരു പഠന പ്രവർത്തനം നമുക്ക് തന്നിരിക്കുന്നത് നിസ്സഹകരണ സമരം എന്ന ഭാഗത്ത് തന്നിട്ടുള്ള ഒരു പഠന പ്രവർത്തനമാണ് അല്ലെ അതെന്താണ് നോക്കാം നിസഹരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനെ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെയായിരുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിസ്സഹകരണ സമരത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ ജാലിയൻ വലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ദേശവ്യാപകമായി ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരമായിരുന്നു നിസ്സഹകരണ സമരം ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ തലത്തിലുമുള്ള നിസഹകരണത്തിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഇനി അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടെ നമുക്ക് എഴുതണം അല്ലെ എങ്ങനെ എഴുതാം നമുക്ക് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് അവയ്ക്ക് പകരമായി ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക വിദേശ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പകരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ഐക്യപ്പെടുത്തുന്നതിനായി ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക അതുപോലെ നിസ്സഹകരണവും നികുതി ബഹിഷ്കരണവും നടത്തുക അതുപോലെ മദ്യവർജനം എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ഓക്കെ അപ്പൊ അതാണ് അതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാം ഓക്കെ കൂട്ടുകാരി ഇനി നമുക്കുള്ളത് ഉപ്പ് സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം എന്നീ രണ്ട് പ്രധാനപ്പെട്ട സമര ഭാഗങ്ങളാണ് അത് നല്ല വിശദാംശങ്ങൾ അതിനകത്ത് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരത് വായിച്ചു നോക്കുക അതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി വിലയിരുത്താം എന്ന ഭാഗത്തുമുണ്ട് നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് വിലയിരുത്താം എന്ന ഭാഗത്ത് എഴുതാം ഇവിടെ നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും എന്ന് നോക്കാം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായുള്ള അന്തിമ സമരത്തിനൊരുങ്ങാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം രൂപമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമര പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ആവൃത്തം ജനങ്ങളും ഏറ്റെടുത്ത് സമരത്തിനിറങ്ങുകയാണ് ചെയ്തത് ഒട്ടനവധി നേതാക്കൾ ജയിലിലാവുകയും ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഫലമായി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു അല്ലെ അപ്പൊ ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി തന്ന പാഠപുസ്തകത്തിൽ തന്നിട്ടിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ നാലാം ക്ലാസ്സിന് അത്രയും മതി ഓക്കെ ഇനി നമുക്ക് ആ വിലയിരുത്താം എന്ന ഭാഠഭാഗത്തിൽ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഉപസത്യാഗ്രഹത്തെ കുറിച്ച് എഴുതാനുണ്ട് നാല് ചെറിയ ചോദ്യങ്ങൾ അല്ലാതെയുമുണ്ട് നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന് ആദ്യ ചോദ്യം എന്താണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് നമുക്ക് മൂന്ന് പേരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരാണ് തന്നിരിക്കുന്നത് കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി അംശി നാരായണപിള്ള ഇതിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആ നമുക്കറിയാം അല്ലെ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അല്ലെ മൊയ്തു മൗലവി നമുക്കറിയാം അല്ലേ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം പൊന്നാനി പൊന്നാനിതു മലബാർ കേന്ദ്രീകരിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഉപ്പ് സത്യാഗ്രഹത്തിലും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആരെന്ന് പറയുന്നത് ഈ മൊയ്തു മൗലവി എന്ന് പറയുന്നത് അംശി നാരായണപിള്ളയെ നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ കണ്ടതാണ് എന്താണ് വരിക വരിക സഹചര്യ എന്ന് പറയുന്ന ഗാനം എഴുതിയ എന്ത് ചെയ്യുന്നു സ്വാതന്ത്ര്യ സമര സേനാനെയും അദ്ദേഹത്തെ എന്ത് ചെയ്തു കവിതയിലൂടെ ജനങ്ങളെ എന്ത് ചെയ്തു ഉദ്ബോധിപ്പിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം അല്ലെ രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത് ചോദ്യം നിസഹകരണ സമരത്തിന്റെ ഭാഗമാണ് തന്നിരിക്കുന്ന മൂന്ന് സമരങ്ങളിൽ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണോ വിദേശ വസ്ത്ര ബഹിഷ്കരണമാണോ ഖേഡാ സമരമാണോ ഏതാണ് ആ വിദേശ വസ്ത്ര ബഹിഷ്കരണമാണ് അല്ലെ ചമ്പാരൻ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സമരമാണ് നീലം കർഷകരുടെ സമരം ഖേഡാ സമരം എന്ന് പറയുന്നത് കർഷകരുടെ സമരം തന്നെയാണ് നികുതി വർധനവിനെതിരായ സമരമാണ് അപ്പോ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായത് ഏതാണ് ഇതിൽ വിദേശ വസ്ത്ര ബഹിഷ് അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ഒക്ടോബർ രണ്ട് ആഗസ്റ്റ് ഒൻപത് ആഗസ്റ്റ് പതിനഞ്ച് ഏതാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് ഒൻപതാണ് അല്ലെ ക്വിറ്റ് ഇന്ത്യ ദിനം എന്ത് ചെയ്യുന്നു സമരത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് ഒൻപതാണ് ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് ആ ഗാന്ധി ജയന്തി ദിനമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ലോക അഹിംസ ദിനമായി ആചരിക്കുന്നതും ഒക്ടോബർ രണ്ടാണ് ഓഗസ്റ്റ് പതിനഞ്ച് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ് അല്ലേ നാലാമത്തെ ചോദ്യം എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമര ആഹ്വാനം എന്ത് എന്താണ് ഗാന്ധിജി പറഞ്ഞത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ഓക്കെ അഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലെ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ഉപ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് ഉപ്പെന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ആവശ്യം അല്ലെങ്കിൽ സാധാരണക്കാരൻ മാത്രമല്ല ഒരു എല്ലാ ജനങ്ങളും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സാധാരണക്കാരെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സമരമാർഗമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് ഗാന്ധിജിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ലഭ്യമാക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് അപ്പം അത്രയും നിസ്സാരമായ ഒരു വസ്തുവിന് പോലും നികുതി ഏർപ്പെടുത്തുന്നു എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്ന് ഗാന്ധിജിക്ക് മനസ്സിലാക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ അല്ലേ തൻ്റെ ആശയം കൂടുതൽ വ്യക്തതയോടുകൂടി എത്തിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അപ്പോൾ അതാണ് ആ ഉപ്പ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന സമരമാർഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊരു ചെറിയ ഒരു കുറിപ്പ് നമുക്ക് എങ്ങനെ എഴുതാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നാണ് ഉപ്പ് സത്യാഗ്രഹം എല്ലാ ജനങ്ങളുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഉപ്പിന് ബ്രിട്ടീഷ് സർക്കാർ വൻ നികുതി ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് നികുതി നൽകാതെ ഉപ്പെടുക്കുന്നവർക്ക് ജയിൽ ശിക്ഷയായിരുന്നു നിയമത്തിൽ ഗാന്ധിജി ഈ നിയമത്തെ എതിർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഉപ്പിനെ ബ്രിട്ടീഷുകാർക്കെതിരായ സമര ആയുധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം തന്റെ അനുയായികളോടൊത്ത് ദണ്ഡി കടപ്പുറത്ത് വച്ച് ഉപ്പ് നിയമം ലംഘിക്കുകയും ഉപ്പ് കുറുക്കി പ്രതിഷേധിക്കുകയും ചെയ്തു അതോടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിയമലംഘന സമരം ആരംഭിക്കുകയും ഉപ്പ് ശക്തിയുടെ ദേശീയതയുടെ പ്രതീകമായി മാറുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇതൊരു ചെറിയ ഒരു കുറിപ്പാണ് അപ്പൊ കൂട്ടുകാരെ എത്രയുമാണ് ഈ പാണ്ഡഭാഗത്തിലുള്ളത് മറ്റൊരു അധ്യയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കാം ഓക്കെ താങ്ക്